ഹായ് എവ്രിവൺ, വെൽക്കം ടു ഷഹീൻസ് കിച്ചൻ. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാല് മുട്ട, ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ ഒരു കപ്പ് മൈദ. ഇത് ബട്ടർ സ്കോച്ച് എസെൻസാണ്, ഇത് വാനില എസെൻസും. ഇനി നമുക്ക് നാല് മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും അര ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്ലഫി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കളറൊക്കെ മാറി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യണം. അപ്പോൾ മൈദ കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. മൈദ മുഴുവനായിട്ട് ഒപ്പം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്യാം. അടുത്തതായിട്ട് കുക്കറിൽ ഇതുപോലെ ഒരു റിങ് വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ടിൻ ബട്ടർ വെച്ചോ ഓയിൽ വെച്ചോ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്റർ ആഡ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഈ ബാറ്റർ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് കാരമൽ സോസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് അര കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പം നമുക്കിത് ലോ ഫ്ലെയിമിലിടാം. ഇപ്പോൾ ഇത് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അമൂൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസെൻസും കൂടി ആഡ് ചെയ്ത് ഇളക്കാം. ഇപ്പോൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ച് എസെൻസും പഞ്ചസാരയും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്യാം. അങ്ങനെ വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അറൗണ്ട് 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലതുപോലെ
ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കേക്ക് നല്ല സോഫ്റ്റാണ്. കേക്ക് നമ്മൾ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിൽ നമുക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. ഷുഗർ സിറപ്പിൽ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കുറച്ച് ക്രീം എടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് കടലമിഠായി പൊടിച്ചതുകൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കടലമിഠായും കാരമൽ സോസും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്നാകെ ക്രീമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ക്രംബ് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ക്രംബ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കേക്കാണ്. ഇനി ബാക്കി പോർഷനും കൂടി നമുക്ക് ക്രീം വെച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് സൈഡ്സ് ഒക്കെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്രാപ്പർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സൈഡ്സ് ഒക്കെ ഇങ്ങനെ വരും. അടുത്തതായിട്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ്. അതിനായിട്ട് ഞാൻ കേക്കിൻ്റെ നടുവിൽ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും സ്റ്റാർ നോസിൽ വെച്ച് ഫ്ലവർ വരക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കാരമൽ സോസ് ആണ്. നെക്സ്റ്റ് പൊടിച്ചു വെച്ച കടലമിഠായി നമ്മൾ ഇതിന് ചുറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കാരമൽ സോസ് സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. സോ നമ്മുടെ ടേസ്റ്റി ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.